നമസ്കാരമുണ്ട്. ഇന്ന് ആഗസ്റ്റ് 26 2021 വേഴം. കേളാവതിയില ഇന്നത്തെ മെയിൻ ഹെഡിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മുപ്പത്തൊന്നായിരത്തി 445 പോസിറ്റീവ്, കൈവിട്ട് വ്യാപനം. തിരുവനന്തപുരം സാമൂഹിക അകലം ലംഘിച്ച് ഓണം കൊഴിപ്പിച്ചപ്പോൾ കോവിഡ് കൈവിട്ട് കുതിച്ചു. ഇന്നലെ 31,445 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 215 മരണവും. മെയ് 20 ശേഷം ആദ്യമാണ് പ്രതിദിന രോഗികൾ 30,000 കടക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.03%. 165,273 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും രോഗികൾ. ആകെ മരണം 19,972 പരിശോധന കൂട്ടുന്നതിനാൽ വരും ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കൂടാം. കർണാടകയും തമിഴ്നാടും കടുപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകയും തമിഴ്നാടും പരിശോധന കടുപ്പിക്കുകയാണ്. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കും കർണാടകയിലെത്താൻ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് 14 ദിവസം പിന്നിട്ടവർക്ക് തമിഴ്നാട്ടിൽ ഇളവുണ്ടെങ്കിലും കേരളത്തിൽ നിന്നെത്തുന്നവരുടെ സാമ്പിൾ ശേഖരിക്കാൻ പ്രത്യേക സജ്ജീകരണമൊരുക്കി. ബാങ്ക് ജീവനക്കാരുടെ കുടുംബ പെൻഷൻ വർദ്ധിപ്പിച്ചു. ന്യൂഡൽഹി ദേശീയ പെൻഷൻ പദ്ധതിക്ക് NPS കീഴിൽ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്കുള്ള കുടുംബ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ശുപാർശ ധനമന്ത്രാലയം അംഗീകരിച്ചു. NPS തൊഴിലുടമ വിഹിതവും വർദ്ധിപ്പിച്ചു. മരിച്ച ബാങ്ക് ജീവനക്കാരുടെ കുടുംബത്തിന് പരമാവധി പെൻഷനായി നിശ്ചയിച്ചിരുന്ന 9,284 രൂപയുടെ പരിധി ഒഴിവാക്കി അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ 30% എന്ന പുതിയ മാനദണ്ഡം നടപ്പിലാക്കിയതായി ധനകാര്യ സെക്രട്ടറി ദേബാശിഷ് പാണ്ഡെ അറിയിച്ചു. ഇതുവഴി കുടുംബ പെൻഷനിൽ 30,000 രൂപ വരെ വർധനയുണ്ടാകും. ജീവനക്കാരുടെ NPSൽ തൊഴിലുടമയുടെ വിഹിതം നിലവിലെ 10% നിന്ന് 14% ഓൺലൈൻ ചൂതാട്ടം നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ. ന്യൂഡൽഹി ഓൺലൈൻ ചൂതാട്ട സൈറ്റുകളെ നിയന്ത്രിക്കാനും നിരോധിക്കാനും നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് യാതൊന്നും ചെയ്യാനാകില്ലെന്നും കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ജനപ്രതിനിധികൾക്ക് എതിരായ കള്ളപ്പണ കേസ് അനുവദിക്കില്ല അലംഭാവം. കേന്ദ്ര ഏജൻസികൾക്ക് സുപ്രീം കോടതിയുടെ താക്കീത്. ജനപ്രതിനിധികൾക്കെതിരെയുള്ള കള്ളപ്പണ കേസുകൾ അന്വേഷിക്കുന്നതിൽ CBIയും ED ഉൾപ്പെടെ പുലർത്തുന്ന അലംഭാവവും മെല്ലെപ്പോക്കും അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇനി CBI, NIA എന്നീ ഏജൻസികൾ കാലതാമസം എടുക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശവും നൽകി. കാലതാമസത്തിന്റെ കാരണം. കേസുകൾ തീർപ്പാക്കുന്നതിലെ കാലതാമസത്തിന്റെ കാരണം പഠിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന നിർദ്ദേശം കേസിലെ അമിക്കസ് ക്യൂറി വിജയ് ഹൻസാരിയ മുന്നോട്ട് വെച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ED ഡയറക്ടർ, CBI ഡയറക്ടർ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, സുപ്രീം കോടതി നിയോഗിക്കുന്ന ജില്ലാ ജഡ്ജിക്ക് താഴെയല്ലാത്ത റാങ്കുള്ള ജുഡീഷ്യൽ ഓഫീസർ എന്നിവരടങ്ങുന്നതാവണം സമിതി. ഇതിൽ സോളിസിറ്റർ ജനറലിന്റെ വിശദീകരണം സുപ്രീം കോടതി ആരാഞ്ഞു. കേസുകളിൽ ദിനം പ്രതി വാദമാണ് അമിക്കസ് ക്യൂറി നിർദ്ദേശിക്കുന്നത്. 381 കേസുകൾ കേരളത്തിൽ പിൻവലിക്കാനാകില്ല. ജനപ്രതിനിധികൾക്കെതിരായ ക്രിമിനൽ കേസുകൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ സർക്കാരുകൾക്ക് പിൻവലിക്കാനാകില്ലെന്ന് കേരള നിയമസഭ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീം കോടതി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലത്തെ വാദത്തിനിടയിലും ഇക്കാര്യം പരാമർശിച്ചു. താലിബാൻ വിരുദ്ധ പോസ്റ്റ്, MK മുനീറിന് വധഭീഷണി. താലിബാനെ രൂക്ഷമായി വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ MLAക്ക് വധഭീഷണിയുമായി അജ്ഞാത കത്ത്. പോസ്റ്റിൽ നിറയുന്നത് മുസ്ലിം വിരുദ്ധതയാണെന്ന് താലിബാൻ ഒരു വിസ്മയം എന്ന
ശീർഷകത്തോടെയുള്ള കത്തിൽ പറയുന്നു, കത്ത് ലഭിച്ച് 24 മണിക്കൂറിനകം പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ മുനീറിനെയും കുടുംബത്തെയും വകവരുത്തുമെന്നാണ് ഭീഷണി. അരിചോർച്ചയുടെ വഴി കേരളപ്പിറവിയിൽ അടയ്ക്കും. കരിഞ്ചന്തയ്ക്കെതിരെ കടുത്ത നടപടി. റേഷനരി കരിഞ്ചന്തയിലേക്ക് കടത്തുന്ന കുറുക്ക് വഴി കേരളപ്പിറവി ദിനത്തിൽ പൊതുവിതരണ വകുപ്പ് അടയ്ക്കും. ഇതിന്റെ ഭാഗമായി FCI ഗോഡൌണുകളിൽ നിന്ന് അരി എത്തിക്കുന്ന NFSA ഗോഡൌണുകളിൽ ക്യാമറ വയ്ക്കും. കടത്തിന്റെ വഴികിൽ അടയും. കടത്തുന്ന അരിയും ഗോതമ്പും ഇടനിലക്കാരുടെ ഗോഡൌണുകളിലെത്തും. അവിടെ നിന്ന് സ്വകാര്യ മില്ലുകളിലും എത്തും. NFSA ഗോഡൌണുകളിൽ ക്യാമറ വരുന്നതോടെ ഇത് നിലയ്ക്കും. റേഷൻ കടകളിൽ ധാന്യങ്ങളുമായി വരുന്ന ലോറികളിൽ ചിലത് ഇടനിലക്കാരുടെ താവളങ്ങളിലേക്കാണ് പോകുന്നത്. GPS എത്തുന്നതോടെ ഈ വളഞ്ഞോട്ടവും നിലയ്ക്കും. പല റേഷൻ കടകളിലും ഇപ്പോഴും അരിയുടെ തൂക്കം കൃത്യമല്ല. ഇപോസ് മെഷീനും ഇലക്ട്രോണിക് ത്രാസുകളും ബന്ധിപ്പിക്കുന്നതോടെ തൂക്കം കൃത്യമാകും. പൊതുവിതരണം കാര്യക്ഷമമാക്കാനാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ ഗോഡൌണുകളെയും കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തി വരികയാണ്. മഹാരാഷ്ട്രയെ ബംഗാളാക്കാൻ സമ്മതിക്കില്ല. ന്യൂഡൽഹി. BJP ബംഗാളിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടാവാൻ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ട കേന്ദ്രമന്ത്രി നാരായൺ റാണെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ ചെകിടത്തടിക്ക് അടിക്കേണ്ടതാണെന്ന് പരാമർശിച്ചതിനായിരുന്നു അറസ്റ്റ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അറസ്റ്റിലായ റാണെക്ക് മഹാഡ് കോടതി രാത്രിയോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഹാജരാകണം. September 2 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നാസിക് പോലീസ് റാണയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഉദ്ധവിനെതിരായ പരാമർശത്തിൽ മഹാരാഷ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒഴിവാക്കണമെന്ന റാണയുടെ ഹർജി പരിഗണിക്കുന്നത് ബോംബെ ഹൈക്കോടതി അടുത്ത മാസത്തേക്ക് മാറ്റി. September 17 വരെ റാണയെ അറസ്റ്റ് ചെയ്യില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകി. ചിറയൻകീഴിൽ 73 പേർക്ക് കോവിഡ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 71 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. സംഭാവന, നടീൽ മഹോത്സവം, മുടപരം, വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷിക്കാം. കിളിമാനൂർ. നഗരൂർ സർവീസ് സഹകരണ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ SSLC, +2, VHSC തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ A+ വാങ്ങിയ പൊതുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും 8 A+ വാങ്ങി വിജയിച്ച പട്ടികജാതി പട്ടിവർഗ വികലാംഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി വിജയിച്ച വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാഭ്യാസ അവാർഡിനായി അപേക്ഷ ക്ഷണിച്ചു. അജ്ഞാത ജീവി കോഴികളെ കൊന്നു. കിളിമാനൂർ. കല്ലിങ്കലിൽ അജ്ഞാത ജീവി കൂട് തകർത്ത് കോഴികളെ കൊന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഗിരീഷന്റെ ഗിരിശ്രീ ഭവനിലാണ് സംഭവം. 2 ഗിനിക്കോഴികളെയും 6 നാടൻ കോഴികളെയുമാണ് കൊന്നത്. 1 മാസം മുമ്പ് പ്രദേശത്ത് സമാന സംഭവമുണ്ടായിരുന്നു. പുലിയിറങ്ങിയെന്ന സംശയത്തെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുകൾ സ്ഥാപിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. CRPFന്റെ സൈക്കിൾ റാലി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു. തിരുവനന്തപുരം. രാജ്യം 75 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളെ ആദരിക്കാനായി CRPFന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രാജ്ഘട്ടിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലൂടെ 2850 കിലോമീറ്റർ ദൂരം കടന്നു പോകുന്ന റാലി October 20 രാജ്ഘട്ടിൽ സമാപിക്കും. +1 ഏകജാലക ഹെൽപ്പ് ഡെസ്ക്. കിളിമാനൂർ. +1 ഏകജാലക പ്രവേശനം സുഗമമാക്കുന്നതിനായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA
കിളിമാൻ ഉപജില്ലാ കമ്മിറ്റി 30 ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രങ്ങൾ തുടങ്ങി. ഉപജില്ലാ തല ഉദ്ഘാടനം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഉണ്ണികൃഷ്ണൻ കൊടുവഴന്നൂർ സ്കൂൾ കേന്ദ്രത്തിൽ നിർവഹിച്ചു. നോക്കുകുത്തിയായി ബസ് ടെർമിനൽ വർക്കല. വർക്കല നഗരസഭയുടെ അധീനതയിലുള്ള ബസ് ടെർമിനൽ കേന്ദ്രം നോക്കുകുത്തിയായി മാറുന്നു. യാത്രക്കാർക്കായി ഒരുക്കിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയുടെ പാർശ്വഭാഗങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് ഇളകി മാറിയിട്ടുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങൾ. ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. അശാസ്ത്രീയമായി നിർമ്മിച്ച ഹമ്പുകൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ കയറുന്നില്ല, പ്രവേശന കവാടത്തിൽ നിർത്തിപ്പോകുന്നു. ബസ് സ്റ്റാൻഡ് നോക്കാൻ ആളില്ലാതെ ആയതോടെ അനാഥമായ നിലയിൽ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ യാചകരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ്. സ്റ്റാൻഡിലെത്തുന്നത് 130 സ്വകാര്യ ബസ്സുകളാണ്. ലോക്ക്ഡൗണിന് മുൻപ് സ്റ്റാൻഡിലെത്തിയിരുന്നത് ഇപ്പോൾ 30 ബസ്സുകളാണ് എത്തുന്നത്. സ്റ്റാൻഡ് നവീകരിച്ചത് 2016-2017 ചെലവഴിച്ച തുക 43,31,872. നഗരസഭ ബസ് സ്റ്റാൻഡിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ കുഴികൾ റീടാർ ചെയ്യണം. ലൈറ്റുകൾ കത്തിക്കുന്നതിനും കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഇളകിയ ഷീറ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിനും നടപടി വേണം. പ്രിയ ഗോപൻ, BJP കൗൺസിലർ, വർക്കല നഗരസഭ. കടകളിലും വീട്ടിലും മോഷണം. വെമ്പായം MC റോഡിൽ കൊപ്പം LPSന് സമീപം ഹാപ്പി ലാൻഡ് റോഡിലെ കടകളിലും വീട്ടിലും മോഷണം. കൊപ്പത്ത് പ്രവർത്തിക്കുന്ന ഷൈജുവിൻ്റെ പച്ചക്കറി കടയിൽ നിന്നും സമീപത്തെ പലവ്യഞ്ജന കടയിൽ നിന്നും 1,500 സാധനങ്ങളുമാണ് നഷ്ടമായത്. പോത്തുകുട്ടി മോഷണം പോകുന്നുവെന്ന്. വെഞ്ഞാറമൂട് ഫാമിൽ നിന്ന് പോത്തുകുട്ടി മോഷണം പോയതായി പരാതി. വെഞ്ഞാറമൂട് തൈക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ അക്ബറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്നുമാണ് പോത്തുകുട്ടി മോഷണം പോയത്. 3rd തവണയാണ് മോഷണം നടക്കുന്നത്. കുടുംബ സഹായ ഫണ്ട് കൈമാറി ചിറയൻകീഴ്. ചികിത്സാ ധനസഹായം നൽകി വെമ്പായം. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് വെമ്പായം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസിയുടെ ഭാര്യയ്ക്ക് ഹൃദയശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകി. വെമ്പായം മണ്ഡലം കോൺഗ്രസ് ഹൗസിൽ പ്രവാസി വെമ്പായം ബ്ലോക്ക് പ്രസിഡന്റ് വിളയിൽ നാസറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ് 50,000 ധനസഹായം പ്രവാസിക്ക് നൽകി. വാനും കാറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. കിളിമാനൂർ സംസ്ഥാന പാതയിൽ കിളിമാനൂരിന് സമീപം കാറും വാനും കൂട്ടിയിടിച്ച് 4 പാസ്റ്റർമാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്ക്. ഫരത് മുരളി ഷോർട്ട് ഫിലിം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ആറ്റിങ്ങൽ. ഫരത് മുരളി മീഡിയ ഹബ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെൻ്ററി ഫെസ്റ്റ് പുരസ്കാര വിതരണം ആറ്റിങ്ങൽ അനന്താര റിവർവ്യൂ റിസോർട്ടിൽ നടന്നു. അടൂർ പ്രകാശ് MP, കോൺഗ്രസ് നേതാവ് BS അനൂപ്, ചലച്ചിത്ര സംവിധായകരായ പ്രമോദ് പയ്യന്നൂർ, സാജൻ ചക്കരയുമ്മ, മഞ്ജിത് ദിവാകർ, അനുറാം, ഡോക്ടർ രജിത് കുമാർ, സീരിയൽ താരങ്ങളായ അനിൽ ആറ്റിങ്ങൽ, റിയാസ് നെടുമങ്ങാട് എന്നിവർ സംസാരിച്ചു. മംഗലപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു. ജനകീയാസൂത്രണത്തിൻ്റെ 25th വാർഷികത്തോടനുബന്ധിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മംഗലപുരം ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. പ്ലാവഴികം ഗുരുക്ഷേത്രത്തിലെ 16th പ്രതിഷ്ഠാ വാർഷികം. SNDP യോഗം നെടുങ്കണ്ട പ്ലാവഴികം ശാഖയുടെ ഗുരുക്ഷേത്രത്തിലെ 16th പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. രാവിലെ 8 ശാഖാ പ്രസിഡന്റ് പ്രകാശം പതാക ഉയർത്തി. തുടർന്ന് സമൂഹ പ്രാർത്ഥനയും മഹാഗുരുപൂജയും വനിതാ സംഘത്തിന്റെ ഗുരുദേവ പ്രാർത്ഥനയും നടന്നു. ടോൾ പിരിക്കുമെന്ന് NHAI സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ തിരുവല്ലം ടോൾ പ്ലാസയിൽ ആരംഭിച്ച പിരിവിനെതിരെ യുവജന സംഘടനകളുടെയും നാട്ടുകാരുടെയും മാരത്തൻ പ്രതിഷേധം അരങ്ങേറിയിട്ടും പിന്നോട്ട് പോകാതെ ദേശീയപാത അതോറിറ്റി പോലീസ് ഇടപെട്ടതിനാണ് കഴിഞ്ഞ ദിവസം ടോൾ പിരിവ് നിർത്തിവെച്ചത്. പിരിവ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇന്നും തുടരുമെന്നും NHAI അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടനകളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ച പിരിവാണ് ഇന്നലെ വീണ്ടും പുനരാരംഭിച്ചത്. 6 തദ്ദേശ സ്ഥാപന വാർഡുകളിൽ കർശന ലോക്ക്ഡൗൺ. തിരുവനന്തപുരം
കോവിഡ് വ്യാപനത്തിന്റെ പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലർ റേഷ്യോ 8 ന് മുകളിലെത്തിയ 6 തദ്ദേശ സ്ഥാപനങ്ങൾ വാർഡുകളിൽ കർശന ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 4, 5, 10 വാർഡുകൾ, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 14, 20 വാർഡുകൾ, വർക്കല മുനിസിപ്പാലിറ്റിയിലെ 24 വാർഡ് എന്നിവിടങ്ങളിലാണ് കർശന ലോക്ക്ഡൌൺ. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. റേഷ്യോ 8% താഴെ എത്തിയതിനാൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി 28 വാർഡിൽ ഏർപ്പെടുത്തിയിരുന്ന കർശന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. 1700 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1700 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1272 പേർ രോഗമുക്തരായി. 13.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 10,101 പേർ ചികിത്സയിലുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 1591 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ ഒരാൾ ആരോഗ്യ പ്രവർത്തകനാണ്. നടീൽ ഉത്സവം തിരുവനന്തപുരം. ലൈഫ് ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ പ്രേംകുമാറിന്. തിരുവനന്തപുരം ലൈഫ് ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരത്തിന് ചലച്ചിത്ര നടൻ പ്രേംകുമാർ അർഹനായി. 25,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പ്രേംകുമാർ സമ്മാനിച്ചു. ബീഡി നൽകിയില്ല, മദ്യവസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. സുവിഷ്. തിരുവനന്തപുരം ബീഡി ചോദിച്ചിട്ട് നൽകാത്തതിന്റെ പേരിൽ മദ്യവസ്കനെ തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. കോവളം ഭാരതിയമ്മൻ കോവിൽ റോഡ് മാധവ മന്ദിരത്തിൽ അനിക്കുട്ടൻ എന്ന് വിളിക്കുന്ന സുവീഷിനെയാണ് 32 കോവളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ടോൾ പിരിവ് നിർത്തിവെക്കണം, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മന്ത്രി വി ശിവൻകുട്ടി. പൊതുമേഖലാ ബാങ്കുകൾക്ക് കേന്ദ്രത്തിന്റെ E4.0 പദ്ധതി. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം സുതാര്യവും മികവുറ്റതുമാക്കി മാറ്റാനുള്ള എൻഹാൻസ്ഡ് ആക്സസ് ആൻഡ് സർവീസ് എക്സലൻസ് ഈസ് പദ്ധതിയുടെ 4-ാം ഘട്ടം E4.0 ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. 2018 ഈസിന്റെ തുടക്കം. E3.0 പിന്നിട്ടതോടെ പൊതുമേഖലാ ബാങ്കുകൾ ലാഭബാധയിലായെന്നും മൂലധന സമാഹരണം ഉറപ്പാക്കാനാകും വിധം പ്രകടനം മെച്ചപ്പെട്ടെന്നും ധനമന്ത്രി പറഞ്ഞു. 2019-2020 26,016 കോടി രൂപയുടെ നഷ്ടത്തിൽ നിന്ന് പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ വർഷം 31,187 കോടി രൂപയുടെ ലാഭത്തിലേക്ക് കുതിച്ചു കയറി. മൊത്തം കിട്ടാക്കടം 62,000 കോടി രൂപ കുറഞ്ഞ് 6.16 ലക്ഷം കോടി രൂപയുമായി. കയറ്റുമതിക്ക് പിന്തുണ. കയറ്റുമതി ഉൾപ്പെടെയുള്ള സൺറൈസ് മേഖലകൾക്ക് മികച്ച വളർച്ചാ സാധ്യതയുള്ള മേഖലകൾ. വായ്പാ പിന്തുണ നൽകുക, ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിക്ക് ഊർജമേകാൻ സംസ്ഥാനങ്ങളുമായി സഹകരിക്കുക. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വായ്പാ വിതരണം ഊർജിതമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ധനമന്ത്രി മുന്നോട്ട് വച്ചു. മുംബൈയിൽ സന്ദർശനത്തിനെത്തിയ ധനമന്ത്രി ബാങ്കിംഗ് മേധാവികളുമായി കൂടിക്കാഴ്ചയും നടത്തി. ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് IPO നടത്താനുള്ള ചട്ടങ്ങൾ അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ് പറഞ്ഞു. റിസർവ് ബാങ്ക് സമിതിയുടെ റിപ്പോർട്ട്. മോശം അർബൻ ബാങ്കുകളെ ലയിപ്പിക്കാൻ ശുപാർശ. മോശം സാമ്പത്തിക സ്ഥിതിയോ കിട്ടാക്കട പ്രതിസന്ധിയോ ഉള്ള അർബൻ സഹകരണ ബാങ്കുകളെ നിർബന്ധമായും ലയിപ്പിക്കണമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ ഏറ്റെടുക്കണമെന്നും റിസർവ് ബാങ്ക് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ. 60 അർബൻ ബാങ്കുകളുള്ള കേരളത്തിനെയാകും ഈ നിർദ്ദേശം പ്രതികൂലമായി ബാധിക്കുക. ലയനവും നിയന്ത്രണവും. പ്രതിസന്ധിയിലായ ബാങ്കിനെ മറ്റൊരു ബാങ്കിൽ ലയിപ്പിക്കുകയോ ആസ്തികളും സാമ്പത്തിക ബാധ്യതകളും ധനകാര്യ സ്ഥാപനത്തിന് കൈമാറുകയോ ആണ് ചെയ്യുക. ഈ സാഹചര്യത്തിൽ ബാങ്കിംഗ് നിയന്ത്രണ നിയമം 45-ാം വകുപ്പ് പ്രകാരം നിക്ഷേപകർക്ക് പണം പിൻവലിക്കാനും നിയന്ത്രണമുണ്ടാകും. ചെറുകിട അർബൻ ബാങ്കുകളെ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് പ്രത്യേക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണം
മെന്നും സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. സുവർണ ജൂബിലി ചിറ്റി കെ എസ് എഫ് ഇ മെഗാ നറുക്കെടുപ്പ് ഇന്ന്. ബിജോയ് തട്ടിപ്പ് നടത്തിയത് ബിജു കരീമിൻ്റെ ധനസഹായത്തോടെ. ബിജു കരീമിൻ്റെ സഹായത്തോടെ കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അഞ്ചാം പ്രതി ഇരിങ്ങാലക്കുട മനവലശ്ശേരി കൊരുമ്പിശ്ശേരി അനന്തുപറമ്പിൽ ബിജോയ് തട്ടിപ്പ് നടത്തിയത് ബാങ്ക് മാനേജറായിരുന്ന രണ്ടാം പ്രതി ബിജു കരീമിൻ്റെ സഹായത്തോടെ. ട്രാവൽ മാർട്ട് ടൂറിസം ജൂറിയിൽ മലയാളിയും. ലോക ടൂറിസത്തിലെ വലിയ അവാർഡുകളിലൊന്നായ വേൾഡ് ട്രാവൽ മാർട്ട് ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ജഡ്ജിംഗ് പാനലിൽ ജൂറി അംഗമായി മലയാളിയായ കെ രൂപേഷ് കുമാറിനെ തിരഞ്ഞെടുത്തു. ലണ്ടനിലെ വേൾഡ് ട്രാവൽ സ്മാർട്ടാണ് ഔദ്യോഗികമായി ഇക്കാര്യം പുറത്തുവിട്ടത്. ഡോക്ടർ ഹറോൾഡ് ഹുഡിനാണ് ചെയർമാൻ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ട്രാവൽ മാർട്ട് ടൂറിസം ജൂറിയിലെത്തുന്നത്. ഐ ടി കമ്പനികളുടെ ഓണാഘോഷം നോർത്ത് സോൺ ജേതാക്കൾ. 500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിടിയിൽ. മലപ്പുറം. 500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒഴൂർ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഗിരീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഓമച്ചപ്പുഴ സ്വദേശി അലി തൻ്റെ ഉടമസ്ഥയുള്ള ഭൂമിയുടെ ഇരട്ട സർവേ നമ്പർ മാറ്റി ഒറ്റ നമ്പറാക്കാൻ അപേക്ഷ നൽകിയിരുന്നു. സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ വില്ലേജ് ഓഫീസർ ഗിരീഷ് കുമാറിനോട് ആവശ്യപ്പെട്ടു. ഫീൽഡിൽ വരാൻ 500 രൂപ വേണമെന്നും അല്ലെങ്കിൽ ഫയൽ അവിടെ ഇരിക്കുമെന്നും ഗിരീഷ് കുമാർ അലിയോട് പറഞ്ഞു. വിവരം വിജിലൻസിന് മലപ്പുറം വിജിലൻസ് മലപ്പുറം യൂണിറ്റ് ഡി എസ് പിയെ അലി അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെ അലിയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഗിരീഷ് കുമാർ പിടിയിലായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗിരീഷിൻ്റെ പക്കൽ നിന്നും കണക്കിൽപ്പെടാത്ത 5740 രൂപയും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതി മുമ്പാകെ ഹാജരാക്കും. മത്സ്യത്തൊഴിലാളികൾ അക്കൗണ്ട് രേഖകൾ നൽകണം. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാലറി ചലഞ്ച് സമ്മതപത്രം വാങ്ങണം. ഇന്നത്തെ വിനിമയ നിരക്ക് ഡോളർ വിൽക്കുന്നത് 74.29, വാങ്ങുന്നത് 74.2, യൂറോ 87.24, 87.17, പൗണ്ട് 102.02, 101.95. കമ്പോള നിലവാരം. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് 17,400, വെളിച്ചെണ്ണ 16,800, കൊപ്ര 16,450, 10,750, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,900, കുരുമുളക് പുതിയത് 38,900, കുരുമുളക് ഗാർബിൾഡ് 41,900, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈ റോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക 36,000, 37,500, അടയ്ക്ക പഴയത് ഇല്ല, പഞ്ചസാര 3,580, വറ്റൽമുളക് 15,000, 16,200, ഉഴുന്ന് 10,500, 12,000, ചെറുപയർ 10,000, 12,000, കടല 5,400, 6,500. IHRD കോളേജുകളിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനം. തിരുവനന്തപുരം IHRയുടെ കീഴിൽ MG സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോന്നി മല്ലപ്പള്ളി പുതുപ്പള്ളി കടത്തുരുത്തി കട്ടപ്പന മറയൂർ പീരുമേട് തൊടുപുഴ എന്നിവിടങ്ങളിലെ സബ് അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്ക് ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ നേരിട്ട് അഡ്മിഷൻ നടത്തുന്നത് 50% സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NRI കോട്ട പ്രവേശനം. കേരള സർവകലാശാലയുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ 1-ാം വർഷ BTech കോഴ്സുകളിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി NRI കോട്ട പ്രവേശനത്തിന് അപേക്ഷിക്കാം. അവസാന തീയതി August 31. www.uceek.in. വനിതാ കമ്മീഷനിൽ ഡെപ്യൂട്ടേഷൻ ഒഴിവ്.
കേരള വനിതാ കമ്മീഷൻ കമ്മീഷനിൽ ഒഴിവുള്ള ഒരു സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് അപേക്ഷ. സേവന വ്യവസ്ഥയിൽ സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. പരിശീലന പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ആർക്കും കൂൺ കൃഷി ചെയ്യാം എന്ന വിഷയത്തിൽ പരിശീലനം നൽകും. തിരുവനന്തപുരം പ്ലസ് വൺ കുട്ടികൾക്ക് ലൈഫ് ഫോൺ ഇൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിപ്പുകൾ. വിദ്യാഭ്യാസ വിഭാഗം സി യു സി ബി സി എസ് എസ് യു ജി 2016 മുതൽ 2018 വരെ പ്രവേശനം. 4 സെമസ്റ്റർ ബി എ, ബി എസ് സി, ബി കോം, ബി ബി എ, ബി എം എം സി, ബി എ. റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജുകളിലും കോഴിക്കോട് സ്വാശ്രയ കോളേജായ മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലും നടത്തുന്ന എം എസ് സി എം എൽ ടി 2020-21 കോഴ്സ് പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് www.ibsceetnre.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരള ഡോട്ട് gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പനിച്ച് വിറച്ച് കേരളം, പനി വിടാതെ പനി. സംസ്ഥാനത്തിന് മലപ്പുറം സംസ്ഥാനത്തിന് ആശങ്കയായി കോവിഡിനൊപ്പം വൈറൽ പനിയും പടരുന്നു. എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗികൾ. ഈ മാസം 24 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്തെ വൈറൽ പനിബാധിതരുടെ എണ്ണം 100,000 കടന്നു. പി എസ് സി ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. കേരള സർവകലാശാല പരീക്ഷാഫലം. കേരള സർവകലാശാല ഫെബ്രുവരിയിൽ നടത്തിയ ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് 2011 സ്കീം 4 സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഫലവും. മാർച്ചിൽ നടത്തിയ 6 സെമസ്റ്റർ ബി എം എസ് ഹോട്ടൽ മാനേജ്മെൻ്റ് 2018 അഡ്മിഷൻ, റെഗുലർ 2017 അഡ്മിഷൻ സപ്ലിമെൻ്ററി കോഴ്സിൻ്റെ പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിച്ചു. ഗുരുവായൂരൂർ തകിൽവാദ്യക്കാരനായി സതീഷ് വിവേചന ചരിത്രം തിരുത്തി. വാദ്യകലാകാരന്മാരുമായി ബന്ധപ്പെട്ട് ജാതിയുടെ പേരിൽ വിവാദങ്ങളേറെയുണ്ടായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു പിന്നാക്ക വിഭാഗക്കാരന് തകിൽ വാദ്യക്കാരനായി നിയമനം. സതീഷ് റബ്ബർ ബോർഡ് കോൾ സെന്റർ. പരാതിക്കാരുടെ ചുംബനം ചോദിച്ചു പോലീസുകാരനെതിരെ കേസ്. കൊല്ലം പരാതിക്കാരിയെ മൊബൈലിൽ വിളിച്ച് അശ്ലീലം പറയുകയും ചുംബനം ചോദിക്കുകയും ചെയ്ത കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജു ജോണിനെതിരെ 43 കേസെടുത്തു. ഇയാളെ ഇന്ന് സസ്പെൻഡ് ചെയ്തേക്കും. ഡി സി സി അധ്യക്ഷ പട്ടിക 5 ജില്ലകളിൽ സമവായമായില്ല. പുനഃസംഘടന സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടില്ലെന്ന് വി ഡി സതീശൻ. നിയമ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത് 2913 ഫയലുകൾ. പുറത്തു നിന്നെത്തിച്ച അഭിഭാഷകർക്കായി ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 5.35 കോടി. തിരുവനന്തപുരം സംസ്ഥാന സർക്കാർ വിവിധ കേസുകൾ വാദിക്കുന്നതിനായി പുറത്തുനിന്ന് അഭിഭാഷകരെ എത്തിച്ച വകയിൽ ഖജനാവിന് കോടികൾ ചെലവായതിൻ്റെ കണക്ക് ഇന്നലെ വിവരാവകാശ രേഖ വഴി പുറത്തെത്തി. അഭിഭാഷക ഫീസ് 5.03 കോടി. വിമാനയാത്ര 24,94,249 രൂപ. താമസം, ഭക്ഷണച്ചെലവ് 8,59,990 രൂപ എന്നിങ്ങനെ ചെലവായതായാണ് രേഖകൾ. പെരിയ കേസിലും ഷുഹൈബ് കേസിലുമായി അഭിഭാഷക ഫീസിനത്തിൽ വിമാന താമസ ഭക്ഷണ ചെലവിനത്തിലും മുടക്കിയത് 1.77 കോടി രൂപയാണ്. IHRD കോളേജുകളിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനം. ഓണക്കാലത്ത് റെക്കോർഡ് നേട്ടം. തിരുവനന്തപുരം മിൽമ മുന്നിൽ. പാൽ, തൈര്, നെയ്യ് തുടങ്ങിയ വിവിധ ഡയറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന് ഓണക്കാലത്ത് റെക്കോർഡ് നേട്ടം. 32 ലക്ഷം ലിറ്റർ പാലും 2.2 ലക്ഷം കിലോഗ്രാം തൈരും 259 മെട്രിക് ടൺ നെയ്യും മറ്റ് മിൽമ ഉൽപ്പന്നങ്ങളുമാണ് ഓണ ദിവസങ്ങളിൽ വിറ്റത്. ചിന്നക്കനാൽ സഹകരണ ബാങ്ക് അഴിമതി, സെക്രട്ടറിക്ക് സസ്പെൻഷൻ.
എൽ ഡി എഫ് ഭരിക്കുന്ന ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ സി പി ഐയുടെ ബോർഡ് മെമ്പർമാർ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറി എം എസ് സാബുവിനെ ഭരണസമിതി അടിയന്തര യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്തു. നോർക്ക പ്രവാസി സഹായ പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാൽപ്പൊടി ഫാക്ടറി ഒരു വർഷത്തിനകം മന്ത്രി ചിഞ്ചുറാണി. തിരുവനന്തപുരം കേരളത്തിൻ്റെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മിൽമയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഫാക്ടറി പ്രവർത്തനം തുടങ്ങുന്നതോടെ മിച്ചം വരുന്ന പാൽ കേരളത്തിൽ തന്നെ പാൽപ്പൊടിയാക്കാൻ കഴിയും. നിലവിൽ ബാക്കിയാകുന്ന പാൽ മിൽമ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പാൽപ്പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് നമുക്കൊന്ന് നോക്കാം. മഹാരാഷ്ട്രയിലെ അറസ്റ്റ് നാടകം. ആദ്യത്തെ എഡിറ്റോറിയല്, ആവശ്യം പാലിക്കപ്പെടേണ്ട രാഷ്ട്രീയ മര്യാദയും ഔചിത്യ ബോധവുമൊക്കെ മറന്നാൽ ഉണ്ടാകാവുന്ന വിപത്തിനെ ചെറുതല്ലാത്ത ഉദാഹരണങ്ങളിലൊന്ന് മാത്രമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ പോര്. ബാൺതവം തകർന്നതോടെ പരസ്പരം കടിച്ചുകീറാൻ നിൽക്കുന്ന ശിവസേനയ്ക്കും ബി ജെ പിക്കും തെരുവിൽ പരസ്യമായി പോരാടാൻ ലഭിച്ച ഒരവസരം ഇരുകൂട്ടരും പാഴാക്കിയില്ലെന്ന സവിശേഷതയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്ത രണ്ടാമത് ഒരു എഡിറ്റോറിയലും കൂടെ ഉണ്ട്. അത് സർവകലാശാലകളും ചട്ടരൂപീകരണവും. രാഷ്ട്രീയം അധികമായാൽ പലപ്പോഴും മികവും വൈദഗ്ധ്യവും ശാസ്ത്രീയതയുമൊക്കെ തഴയപ്പെടുക സ്വാഭാവികമാണ്. നമ്മുടെ സർവകലാശാലയുടെ നടത്തിപ്പും അവിടെ നിന്ന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആശ്വാസകരമല്ലാത്ത വിവാദങ്ങളും വിലയിരുത്തിയാൽ ഇത് നല്ലപോലെ ആർക്കും ബോധ്യപ്പെടും. നിയമനങ്ങളിലും പ്രമോഷനിലും മാർഗദാനം നൽകുന്നതിലുമൊക്കെ സർവകലാശാലകൾ എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളും ലംഘിച്ചിട്ടുള്ളതിന് നിരവധി ഉദാഹരണങ്ങളും മേൽക്കോടതികൾ വരെ നടന്നിട്ടുള്ള കേസുകളും തന്നെ ദൃഷ്ടാന്തമായുണ്ട്. അപ്പോൾ നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്തത് കെ ജയകുമാർ ഐ എ എസ് എഴുതിയ ഒരു ലേഖനമാണ് ആദ്യമേ തുമ്പ കൊണ്ടെടുക്കരുത്. ഒരു ലേഖനം പൗരാവകാശങ്ങൾ എന്തൊക്കെയെന്നും എന്തെല്ലാം നിയമപരിരക്ഷയ്ക്ക് അർഹതയുണ്ടെന്നും ഓരോ പൗരനും വ്യക്തമായി അറിയുമ്പോൾ മാത്രമേ ജനാധിപത്യവും ഭരണഘടന ധാർമ്മികതയും യാഥാർത്ഥ്യമാകൂ. ഇതാണ് അതിൻ്റെ മുഖ്യ പോയിൻ്റ്. കെ ജയകുമാർ ഐ എ എസിൻ്റെ ലേഖനമാണ്. കവിതയിലെ ഏകാന്ത പതികൻ കരൂർ ശശി. കരുവണ്ണൂർ രാമചന്ദ്രൻ കരൂർ ശശിയെക്കുറിച്ച് എഴുതിയ ഒരു ചെറിയൊരു ലേഖനം കവിതയിലെ ഏകാന്ത പതികൻ. മാമൻ എന്ന ഒറ്റയാൾ പട്ടാളം. സമരവേദിയിൽ കെ ഇ മാമൻ, ഗീ വർഗീസ് കെ ഉമ്മൻ. ധീരദേശാഭിമാനിയായിരുന്ന കെ ഇ മാമൻ ജന്മശതാബ്ദി വർഷമാണിത്. 1921 ജൂലൈ 30 തിരുവനന്തപുരത്തായിരുന്നു ജനനം. കെ ഇ മാമൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിൽ ആയിരുന്നു. അപ്പോൾ സമരവേദിയിൽ കെ ഇ മാമൻ, മാമൻ എന്ന ഒറ്റയാൻ പട്ടാളം, സ്വാതന്ത്ര്യ സമര സേനാനിയായ കെ ഇ മാമനെക്കുറിച്ചുള്ള ഒരു ചെറിയ ലേഖനമാണ്. മന്ത്രി ശശീന്ദ്രനെതിരെ കേസെടുക്കാനാവില്ല, പീഡനപരാതി ഒത്തുതീർക്കാൻ ശ്രമിച്ചതിന് തെളിവില്ല. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. കൊല്ലം എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ കുണ്ടറ സ്വദേശിയായ യുവതി നൽകിയ പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. നാടാർ ക്രിസ്ത്യൻ സംവരണം സർക്കാർ അപ്പീൽ തള്ളി. കോവിഡ് നിയന്ത്രണം ഹൈജാക്ക് ചെയ്തു വി ഡി സതീശൻ. കർണാടകയിലേക്കുള്ള കർശന നിബന്ധന, ഹർജികൾ മാറ്റി.
എസ് രാജേന്ദ്രന്റെ മൊഴിയെടുത്തു. തൊടുപുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ മുൻ എം എൽ എ എസ് രാജേന്ദ്രനിൽ നിന്ന് മൊഴിയെടുത്തു. ഐടിഐകളിലെ പ്രവേശന നടപടികൾ പരിഷ്കരിച്ചു. സർക്കാർ ഐടിഐകളിലെ പ്രവേശന നടപടികൾ പരിഷ്കരിച്ചു. കരുവണ്ണൂർ തട്ടിപ്പിൽ CBI അന്വേഷണം, ഹർജി 10 ദിവസം കഴിഞ്ഞ് പരിഗണിക്കും. 5-ാം പ്രതി അറസ്റ്റിൽ. തൃശൂർ കരുവണ്ണൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ 5-ാം പ്രതിയും ബാങ്കിൻ്റെ മുൻ റെപ്കോ കമ്മീഷൻ ഏജന്റുമായ കൊരിമ്പിശ്ശേരി അനന്തത്ത് പറമ്പിൽ B.Joy 47 അറസ്റ്റിൽ. വാരിയൻകുന്നൻ്റെ പ്രതിമ നിയമസഭയിൽ സ്ഥാപിക്കുമോ? സ്പീക്കർ MB രാജേഷിനോട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ന്യായീകരിക്കുന്നത് മുസ്ലിം പ്രീണനത്തിന് കുമ്മനം. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് CPM നേതാവ് EMS സമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തിൽ മലബാർ കലാപകാരികളിലല്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മലബാറിൽ നടന്നത് വർഗീയ കലാപമാണെന്ന് കോൺഗ്രസ് നേതാക്കളായിരുന്ന K.Madhavan നായരും KP കേശവമേനോനും കേളപ്പജിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കളുടെ മുൻകാല റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി സുധാകരനും വിജയരാഘവനും ഇപ്പോൾ കലാപത്തെ ന്യായീകരിക്കുന്നത് മുസ്ലിം വർഗീയ പ്രീണനത്തിന് വേണ്ടിയാണ്. ധർമ്മടം ബന്ധം മുഖ്യമന്ത്രി വ്യക്തമാക്കണം. MLA വീണ്ടും മധ്യസ്ഥ ചർച്ച. ലക്ഷണമുള്ളവർ മടിച്ചു നിൽക്കരുത്, കോവിഡിനെ പിടിച്ചുകെട്ടാൻ വ്യാപക പരിശോധന. വീണ്ടും കുതിക്കുന്ന കോവിഡിനെ പിടിച്ചു നിർത്താൻ പരിശോധന വ്യാപകമാക്കാനും വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്കെതിരെക്കെല്ലാം ഉടനടി നൽകാനും ഒരുങ്ങി സർക്കാർ. ഓണത്തിന് തിക്കിത്തിരക്കിയതിലൂടെ എത്ര പേർക്ക് രോഗം ബാധിച്ചുവെന്ന് വരും ദിവസങ്ങളിലേ വ്യക്തമാവുകയുള്ളൂ. വിവാഹം ഓൺലൈനിൽ ഹർജി വിശാല ബെഞ്ചിന്. കൊച്ചി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്താൻ കഴിയുമോ എന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി. ഇത്തരമൊരു ആവശ്യവുമായി കഴക്കൂട്ടം സ്വദേശി ധന്യ മാർട്ടിൻ നൽകിയ ഹർജി വിശദമായി പരിഗണിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിൻ PB സുരേഷ് കുമാർ വിശാല ബെഞ്ചിന് വിട്ടു. പെഗസസിൽ മമതയ്ക്ക് തിരിച്ചടി, ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ വേണ്ടെന്ന് സുപ്രീം കോടതി. പഞ്ചാബിൽ നേതൃത്വ മാറ്റമില്ല, അടുത്ത തെരഞ്ഞെടുപ്പിലും അമരത്ത് അമരീന്ദർ തന്നെ. സൈനിക പിന്മാറ്റം 31-നുള്ളിൽ പൂർത്തിയാക്കും ബൈഡൻ. പ്രതിരോധമന്ത്രിയായി കൊടും ഭീകരർ. മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടെന്ന് UN. മുസഫർനഗർ കലാപകേസുകൾ പിൻവലിച്ച് UP സർക്കാർ. സിലബസിൽ നിന്ന് ദളിതരുടെ കൃതികൾ ഒഴിവാക്കി ഡൽഹി സർവകലാശാല. നടൻ വിവേകിന്റെ മരണം, അന്വേഷണം പ്രഖ്യാപിച്ചു. നിയന്ത്രണം വിട്ട ടിപ്പർ മതിലിടിച്ചു തകർത്തു, 4 പേർക്ക് പരിക്ക്. കടലിൽ അകപ്പെട്ട വള്ളം കരയ്ക്കെത്തിച്ചു ചിറയിൻകീഴ്. 7 പ്രതികളുടെ ജീവപര്യന്തം ഹൈക്കോടതി റദ്ദാക്കി. വെട്ടുകാട് സ്വദേശിയായ കോൺട്രാക്ടർ മനോജ് കുമാറിന്റെ വാൻ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും 8 പണവും മൊബൈൽ ഫോണും ATM കാർഡും തട്ടിയെടുത്ത കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച 7 പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. മുട്ടയ്ക്കാട് ശാഖയിൽ ചതയ ദിനാഘോഷം. കോവിഡ് ബാധിച്ച ഉദ്യോഗസ്ഥൻ ഓഫീസിലെത്തി പോലീസ് തിരിച്ചയച്ചു. പറവൂർ കോവിഡ് വ്യാപനത്തിനിടയിലും പരിശീലനം, വനം വകുപ്പ് നടപടി വിവാദത്തിൽ. ട്രാൻസ്പോർട്ട് പെൻഷൻകാർക്ക് ഉത്സവ വത്ത നൽകിയില്ല. മഴമിഴി മെഗാ സ്ട്രീമിംഗിന്റെ സിഗ്നേച്ചർ ഫിലിം പ്രകാശനം ചെയ്തു. സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയില്ല, കോറികളുടെ ഭൂപരിധി. ക്ഷേമനിധി ബോർഡുകളിൽ അനർഹരായവർ കടന്നുകൂടി, മന്ത്രി ശിവൻകുട്ടി. സ്പോർട്സ്. ഒളിമ്പിക് വേദിയാകാൻ ഇന്ത്യയും കൊതിക്കുന്നു, തോമസ് ബാക്ക്. വിതരണക്കാരനും ഓയിൽ കമ്പനിക്കും 1 ലക്ഷം രൂപ വീതം പിഴ. ഗുണനിലവാരമില്ലാത്ത പാം ഓയിൽ വിൽപ്പന. തിരുവനന്തപുരം മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല അധ്യായം. സ്പീക്കർ സുഹൃത്തിനെ വിറക് കമ്പനടിച്ച് കൊലപ്പെടുത്തിയ പ്രതി തമിഴ്നാട്ടിൽ നിന്ന് പിടിയിൽ.
പതിനാറുകാരിയെ കൊല്ലാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. പെൺകുട്ടി പിണങ്ങിയത് പ്രകോപനം. ITI അപേക്ഷ ഇന്ന് മുതൽ. 10 കിലോ ചന്ദനവുമായി യുവാവ് അറസ്റ്റിൽ. അഗളി. ബൈക്കിൽ കടത്താൻ ശ്രമിച്ച 10 കിലോ ചന്ദനവുമായി യുവാവ് അറസ്റ്റിൽ. അടുത്ത ചരമം. ബൈക്കടിച്ച് ചികിത്സയിലായിരുന്ന പത്രവിതരണക്കാരൻ മരിച്ചു. കിളിമാനൂർ രവീന്ദ്രൻ. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വെള്ളറട ഗോപകുമാർ. കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആര്യനാട്. കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി ആര്യനാട് പറണ്ടാട് മലയന്തേരി തണത്തരികത്ത് വീട്ടിൽ അബ്ദുൽ അസീസിനെയാണ് 55 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെമി ഹൈസ്പീഡ് റെയിൽ മുന്നോട്ട്. കേന്ദ്രമന്ത്രി യോഗം വിളിച്ചു. നിയന്ത്രണങ്ങളിൽ ഇളവ് തേടി ദേവസ്വം ബോർഡ്. ശബരിമലയിൽ ഭക്തർ കുറവ്. മൈസൂരിൽ സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തി വിദ്യാർത്ഥിനിയെ 6 പേർ പീഡിപ്പിച്ചു. കരുവണ്ണൂർ ബാങ്ക് ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ 3 അംഗ സമിതി. മയക്കുമരുന്ന് പിടിച്ച കേസിൽ തിരിമറി അന്വേഷണം തുടങ്ങി. മാൻകൊമ്പ് വനം വകുപ്പ് ഏറ്റെടുത്തു. കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ADMA പിടികൂടിയ കേസിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന ആരോപണത്തിൽ എക്സൈസ് അന്വേഷണം തുടങ്ങി. എക്സൈസ് അഡീഷണൽ കമ്മീഷണർ എൻഫോഴ്സ്മെൻറ്റ് അബ്ദുൽ റാഷിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വീട് സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം അനുവദിച്ചു. തിരുവനന്തപുരം. 2019 പ്രളയത്തെ തുടർന്ന് മലപ്പുറം, പോത്തുകല്ല്, കവളപ്പാറയിൽ എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കും അപകട ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് 26 കുടുംബങ്ങൾക്ക് വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതിനും ധനസഹായമായി 2.60 കോടി രൂപ സർക്കാർ അനുവദിച്ച് ഉത്തരവായി. സെമി ഹൈസ്പീഡ് റെയിൽ മുന്നോട്ട്. നിലവിലെ പങ്കാളിത്തം. നിലവിലെ ട്രെയിൻ സർവീസുകളെ ബാധിക്കരുത്. പാളങ്ങളുടെ വശങ്ങളിൽ ഇപ്പോഴുള്ള ഇന്റർനെറ്റ് വൈദ്യുതി സിഗ്നൽ കേബിളുകൾ ജാഗ്രതയോടെ മാറ്റിയിടണം. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.